ലെറ്റർ എ. വിഷയം: മലയാളിയുടെ പ്രവാസ ജീവിതത്തിന്റെ ഭാവി. السلام عليكم ورحمة الله وبركاته. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، بهمانا دروغل نرنيا علماء كلي پندد وقت تنگلي بذكر تاكلي إربتي منامد ساحيث والسب ديوشن ساحيث والسبين دي സുന്ദര മുഹൂർത്തത്തിലാണ് നമ്മൾ ഇവിടെ സംഗമിച്ചിരിക്കുന്നത്. ഈ ഒരു വേളയിൽ മലയാളിയുടെ പ്രവാസി ജീവിതത്തിന്റെ ഭാവി എന്ന കാലിക പ്രസക്തമായ വിഷയത്തെക്കുറിച്ച് നിങ്ങളുമായി സംവദിക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. നമുക്കറിയാം, വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഇന്ന് പ്രവാസ ജീവിതത്തിന്റെ ഗതി നയിച്ചുകൊണ്ടിരിക്കുന്നത്. വഷളാകുന്നതിലപ്പുറം നമ്മുടെ സമൂഹത്തെ മറ്റൊരു ദിക്കിലേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അറേബ്യൻ മണലിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു തിരിച്ചു വരവ് നമുക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. കേരളത്തിന്റെ പച്ചപ്പ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പാവപ്പെട്ട കുടുംബങ്ങളെ വിധവകളും അനാഥകളും ആക്കിയിട്ടുള്ള ഈ ഒരു പ്രവാസത്തിന്റെ ഈ ഒരു കുടിയൊഴിപ്പിക്കൽ നമുക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. പ്രവാസം അതെ ഒരു പ്രയാസമാണ്. യഥാർത്ഥത്തിൽ മൂല്യബോധത്തോട് ചേർന്ന് നിൽക്കുന്ന ഏതൊരു മനുഷ്യനും തന്റെ സ്വന്തം നാട് വിട്ടുകൊണ്ട് അന്യനാട്ടിലേക്ക് കുടിയേറി പാർക്കുമ്പോ ഒരിക്കലും അവൻ ചിന്തിക്കുന്നില്ല, എനിക്കിഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ വിദേശം തേടിയത്, എന്റെ കുടുംബത്തെ എന്റെ മക്കളെ ഞാൻ ഇവിടെ വിട്ടയച്ചു പോയി, അന്യനാട്ടിൽ ഞാൻ എന്റെ ജോലി നടത്തുമ്പോ ഒരിക്കലും തന്റെ സമൂഹത്തോടുള്ള പ്രതിബദ്ധത കാത്തു സൂക്ഷിക്കുവാൻ അവൻ മറന്നുപോവുകയാണ്, അവൻ ധർമ്മം മറക്കുകയാണ്. നമുക്കറിയാം, ഈയിടെയായി പത്രമാധ്യമങ്ങൾ നമ്മൾ കണ്ടു, സൗദി ഓജർ കമ്പനി ഒരു ഒറ്റയടിക്ക് തന്നെ 10,000-ത്തിലധികം തൊഴിലാളികളെ തൊഴിൽരഹിതരാക്കുകയും നിരായുധരെ പോലെ അവർ കൈമടക്കുകയാണ്. എങ്ങോട്ടാണ് ഞങ്ങൾ പോകേണ്ടത്? പാവപ്പെട്ട ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങൾ അനാഥരാക്കുകയാണോ? ഇത്തരം മേഖലകളിലാണ് പ്രവാസി ജീവിതത്തിന് നമ്മൾ ഒരു മാർഗരേഖ വരച്ചു കാട്ടേണ്ടത്. അവർക്ക് പുതുജീവിതത്തിനുള്ള, പുതുമാർഗത്തിനുള്ള, പുനരധിവാസത്തിനുള്ള പുതുമേഖലകൾ തുറന്നു കൊടുക്കേണ്ട ബാധ്യത നമ്മുടെ സർക്കാരുകൾക്കുണ്ട്, നമ്മുടെ ഗവൺമെന്റിനുണ്ട്. നമ്മൾ അതിൽ ജാഗരൂകരാകേണ്ടതുണ്ട്. ഇവിടെയാണ് നമ്മുടെ പ്രസക്തി ഉയരുന്നത്. കതിരൂർ കൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ, മിടുനീര് പൊടിയുന്ന നേരത്തു പോലും ഉറ്റവർ ഉണ്ണണം എന്നാണ് ചിന്ത. മിടുനീർ പൊടിക്കാതെ മിടുനിണ അനയാതെ ഏത് സമയത്തും താൻ വിയർപ്പെടുക്കിയിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്ത് മുഴുവനും തന്റെ കുടുംബത്തിനും തന്റെ നാടിനും തന്റെ ഉറ്റവർക്കും ഉടയവർക്കും വേണ്ടി മുഴുവൻ വിട്ടയച്ചു പോയി സ്വന്തം നാടിന്റെ ദുരിതാനുഭവങ്ങൾ പോലും അറിയാതെ അന്യനാട്ടിൽ ഉരുകിത്തീരുന്ന പ്രവാസ ജീവിതത്തിന്റെ നോവുകൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരിക്കലും ഊഹിക്കാത്ത വിധം അത് വലിയൊരു സംഭവം തന്നെയാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ബിൻലാദൻ കമ്പനികൾ സൗദിയിൽ വളരെയേറെ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം കമ്പനികൾ തൊഴിലാളികളെ തൊഴിൽരഹിതരാക്കി അവിടെ സ്വദേശവൽക്കരണം കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ രക്ഷിതാക്കൾ, നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ ഉറ്റവർ ഉടയവർ അവരെല്ലാം പ്രവാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അരക്ഷിതാവസ്ഥയിൽ നിന്നും മോചനം നേടാനുള്ള പുതുവടികൾ തുറന്നു കൊടുക്കൽ നമ്മുടെ ഭരണകർത്താക്കൾക്ക് അതിൽ അവകാശമുണ്ട് എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത്. എന്നാൽ ഇത്തരം അരക്ഷിതാവസ്ഥകൾ തുറന്നു വരുമ്പോ ഒറ്റപ്പെടുത്തലിന്റെ തിരുത്തുകളിലേക്കും വിഭ്രാന്തിയുടെ വിഷാദത്തിലേക്കും തട്ടിവിടാതെ മറുഭാഗത്ത് ഒരുപാട് ജോലി സാധ്യതകളിലേക്ക് ഒഴിച്ചുവിടുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ വ്യവസായ മേഖലകളിലും ടൂറിസം മേഖലയിലും ഒരുപാട് ഒഴിവുകൾ ഉണ്ട്. ഇത്തരം മേഖലകളിലേക്ക് അവർ ഒഴിച്ചുവിട്ട് അവർക്ക് വേണ്ടിയുള്ള മുഴുവൻ സഹായ സഹകരണങ്ങൾ ചെയ്യുക എന്ന് മാത്രം പറഞ്ഞു.